എല്ലാവരുടെയും സ്വഭാവത്തിലുള്ളൊരു ഇമോഷനാണ് ദേഷ്യം. അതിൻ്റെ ഫ്രീക്വൻസിയാണ് നമ്മളെ ദേഷ്യക്കാരൻ അഥവാ ദേഷ്യക്കാരിയാക്കുന്നത്. ഒരു ബുദ്ധിസ്റ്റ് കഥയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. എല്ലാവർക്കും എൻ്റെ പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ദിസ് ഇസ് മേധ സ്പീക്കിംഗ് ഫ്രം ഹാർട്ട്. ഒരിക്കൽ ശ്രീബുദ്ധൻ തൻ്റെ ധ്യാനത്തിൽ മുഴുകിയിരിക്കുന്ന സമയത്ത് ദൂരെയുള്ളൊരു പട്ടണത്തിൽ നിന്നും അദ്ദേഹത്തെ ഒന്ന് പ്രകോപിപ്പിക്കണം, ഒന്ന് ഇൻസൾട്ട് ചെയ്യണം എന്ന് തന്നെ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ഒരാൾ കാണാൻ വരുന്നു. ധ്യാനത്തിലിരിക്കുന്ന ശ്രീബുദ്ധൻ്റെ അടുത്ത് ചെന്ന് അയാൾക്കറിയാവുന്ന രീതിയിലൊക്കെ പ്രകോപിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങൾ മണ്ടത്തരമാണെന്നും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും അദ്ദേഹത്തിൻ്റെ രീതികൾ തെറ്റാണെന്നും അങ്ങനെ എന്തൊക്കെ പറഞ്ഞ് ദേഷ്യം വരുത്താമോ അതൊക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറേ നേരം അദ്ദേഹത്തെക്കുറിച്ച് മോശം കാര്യങ്ങൾ പറഞ്ഞ് അയാൾ തളർന്നു പോകുന്നു. ഒരു നിമിഷം കഴിഞ്ഞ് ശ്രീബുദ്ധൻ പതുക്കെ അദ്ദേഹത്തിൻ്റെ ധ്യാനത്തിൽ നിന്നും ഉയർന്ന് അയാളെ നോക്കി പുഞ്ചിരിക്കും. അപ്പോൾ ഉടനെ അയാൾ ശ്രീബുദ്ധനോട് പറയും, ഞാൻ ഇത്രയും നേരം താങ്കളെക്കുറിച്ച് ഇത്രയും മോശം കാര്യങ്ങൾ പറഞ്ഞിട്ടും എന്തുകൊണ്ടാണ് തിരിച്ച് ദേഷ്യപ്പെടാത്തത്? ഞാൻ പറഞ്ഞതൊക്കെയും നിങ്ങൾ നല്ല പോലെ കേട്ടിട്ടുണ്ട് എന്നെനിക്കറിയാം, പിന്നെ എന്തുകൊണ്ടാണ് താങ്കൾ തർക്കിക്കാത്തത് എന്ന് ചോദിക്കുന്നു. ഇതിന് മറുപടി എന്നോണം ശ്രീബുദ്ധൻ പുഞ്ചിരിച്ചുകൊണ്ട് അയാളോട് പറയും, നിങ്ങൾ പറഞ്ഞ ഓരോ വാക്കും ഞാൻ കേട്ടു, പക്ഷേ അത് ഞാൻ സ്വീകരിക്കാത്തിടത്തോളം ഞാൻ ദേഷ്യപ്പെടേണ്ട കാര്യമില്ലല്ലോ എന്ന്. കുറച്ചുകൂടി മനസ്സിലാക്കി തരാൻ വേണ്ടി ഒരു ഉദാഹരണവും പറയുന്നുണ്ട്. നിങ്ങളൊരു സുഹൃത്തിന് സമ്മാനം വാങ്ങിക്കുമ്പോൾ അത് അയാൾ സ്വീകരിച്ചില്ലെങ്കിൽ ആ സമ്മാനം ആരുടേതാണ്? അത് തീർച്ചയായിട്ടും എൻ്റേതാണ് എന്ന് അയാൾ മറുപടി പറയും. അപ്പോൾ നിങ്ങൾ പറഞ്ഞതൊന്നും ഞാൻ സ്വീകരിച്ചില്ലെങ്കിൽ അത് നിങ്ങളുടെ തന്നെയല്ലേ എന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ശ്രീബുദ്ധൻ പറഞ്ഞപ്പോൾ അയാൾ തെറ്റ് മനസ്സിലാക്കി തലകുനിച്ച് പോവുകയാണ്. ശരിയാണല്ലേ, നമ്മളെക്കുറിച്ച് ഒരാൾ മോശമായ രീതിയിൽ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ മോശമായ രീതിയിൽ പെരുമാറുമ്പോൾ നമ്മളും തിരിച്ച് ദേഷ്യപ്പെട്ടാലോ തർക്കിച്ചാലോ അതിൻ്റെ അർത്ഥം അയാൾ പറഞ്ഞതൊക്കെ നമ്മൾ അംഗീകരിച്ചു എന്നല്ലേ? സത്യത്തിലൊരു സിറ്റുവേഷൻ വരുമ്പോൾ റിയാക്ട് ചെയ്യണോ റെസ്പോണ്ട് ചെയ്യണോ എന്നുള്ളത് ചിലർക്കെങ്കിലും ശരിക്കും അറിയില്ല. രണ്ടും ഒന്നല്ലേ എന്ന് ചിന്തിക്കുന്നവരും ഉണ്ടാകാം, പക്ഷേ രണ്ടും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഈ കഥയിൽ ശ്രീബുദ്ധൻ ചെയ്തത് റെസ്പോണ്ടിങ് ആണ്. നമ്മൾ ജീവിതത്തിൽ പലപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് റിയാക്ടിങ്ങോ. നമ്മുടെ ഭാഗത്താണ് ശരിയെന്ന് പ്രൂവ് ചെയ്യുന്നതിനേക്കാളും മറുവശത്ത് നിൽക്കുന്ന ആളുടെ ഭാഗത്താണ് തെറ്റ് എന്ന് പ്രൂവ് ചെയ്യാനാണ് നമുക്ക് കൂടുതൽ ആവേശം. പക്ഷേ ഇങ്ങനെ തർക്കിക്കുമ്പോൾ എതിരെ നിൽക്കുന്ന ആളുടെ ഉള്ളൊന്ന് കാണാൻ ശ്രമിച്ചെങ്കിൽ എല്ലാവരും മനസ്സുകൊണ്ട് പാവമാണ് എന്ന് നമുക്ക് ബോധ്യമാവും. നമ്മുടെ ഈഗോ ആണ് ഈ പറഞ്ഞ ദേഷ്യം എന്ന ഇമോഷനെ ട്രിഗർ ചെയ്യുന്നത്. നമ്മൾ തോൽപ്പിക്കേണ്ടത് എതിരെ നിന്ന് തർക്കിക്കുന്ന ആളെയല്ല, നമ്മുടെ മനസ്സിൻ്റെ ഈഗോനെ തന്നെയാണ്. ഈ ഒരു കാര്യം, അതായത് റിയാക്ട് ചെയ്യണോ റെസ്പോണ്ട് ചെയ്യണോ എന്നുള്ളതിൻ്റെ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു എക്സാമ്പിൾ ഞാൻ കേട്ടിട്ടുള്ളത് ഒരു സോഡയും വെള്ളവും തമ്മിലുള്ളൊരു ഡിഫറൻസ് ആണ്. സോഡ നമ്മൾ ചെറുതായിട്ടൊന്ന് കുലുക്കിയാൽ പോലും അതിൻ്റെ ഗ്യാസ് ഇങ്ങനെ ശക്തമായി പുറത്തേക്ക് ഒഴുകും. നേരെ മറിച്ച് വെള്ളമാണെങ്കിലോ എത്രയൊക്കെ നമ്മൾ കുലുക്കിയാലും വാട്ടർ വിൽ ബി സ്റ്റിൽ, അതിനൊരനക്കവും സംഭവിക്കില്ല. സോ ജീവിതത്തിലൊരു സിറ്റുവേഷൻ വരുമ്പോൾ ചാടിക്കേറി പ്രതികരിക്കണോ അതോ ചിന്തിച്ച് പ്രവർത്തിക്കണോ എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. ഹോൾഡിംഗ് ഓൺ ടു ആങ്കർ ഇസ് ലൈക് ഡ്രിങ്കിങ് പോയ്സൺ ആൻഡ് എക്സ്പെക്ടിങ് ദ അതർ പേഴ്സൺ ടു ഡൈ എന്ന ശ്രീബുദ്ധൻ്റെ വാക്കുകൾ ഓർമ്മിച്ചുകൊണ്ട് പുതിയൊരു എപ്പിസോഡിലൂടെ കേൾക്കുന്നത് വരേക്കും ദിസ് ഇസ് മേധ സ്പീക്കിംഗ് ഫ്രം ഹാർട്ട്.